ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പാരിസ്ഥിതിക ആത്മീയതയെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ധ്യാന വിചാരങ്ങൾ നിങ്ങളുമായി പങ്കിടുകയാണ് സങ്കീർത്തനങ്ങൾ പത്തൊൻപതാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു ദൈവമഹത്വം നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ വാക്കുകളില്ലാതെ ശബ്ദമില്ലാതെ അവിരാമം സൃഷ്ടികൾ ദൈവത്തെ വർണ്ണിക്കുന്നു പ്രകീർത്തിക്കുന്നു എന്ന് വചനം പറയുന്നു ഇവിടെ ഉയർത്തപ്പെടുന്ന പ്രസക്തമായ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് ദൈവമഹത്വത്തിൻ്റെ ഇരിപ്പിടമായ ഈ ഭൂമി അഥവാ ഈ പ്രകൃതി ഒരു മറുസ്ഥാനമായി തന്നിൽ നിന്ന് വേറിട്ട മറ്റൊരു അസ്തിത്വമായി മനുഷ്യനെ കാണാനാകുന്നതെങ്ങനെ രണ്ട് പ്രകൃതി കേവലം ഉപയോഗിക്കേണ്ട വിഭവങ്ങളിലൊന്നായി മാറിയതെങ്ങനെ ഞാൻ സബ്ജക്റ്റും പ്രകൃതി ഓബ്ജക്റ്റും എന്നല്ല പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്ന് മല കാട് കടൽ ഇങ്ങനെ നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് പ്രകൃതി ഇതെല്ലാം നമുക്ക് പുറത്താണ് പക്ഷേ ഇത് അപകടം പിടിച്ച ഒരു അവബോധമാണ് സൃഷ്ടികളെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നുണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത് മനുഷ്യനാകട്ടെ പഞ്ചഭൂതങ്ങളിലൊന്നായ മണ്ണിൽ നിന്നാണ് ദൈവം മെനഞ്ഞത് അതുകൊണ്ട് ഈ പ്രകൃതിയുമായൊരു ബന്ധം മനുഷ്യനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാച്വർ ഈസ് ദി എനോർഗാനിക് ബോഡി ഓഫ് ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് മനുഷ്യവംശത്തിൻ്റെ അജൈവ ശരീരമാണ് ഈ പ്രകൃതി എന്നുള്ളത് അതുകൊണ്ട് പ്രകൃതി ഒരു മറുസ്ഥാനമല്ല പ്രകൃതിക്കുള്ളിൽ പുലരുന്ന പ്രകൃതി തന്നെയായി പുലരുന്ന ഒരു സ്ഥാനമാണ് മനുഷ്യനുള്ളത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യമാണ് ഇൻ്റർ കണക്റ്റഡ്നെസ്സാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ജീവൻ്റെ താളത്തെ നിർണയിക്കുന്നത് നമുക്ക് പുറത്തുള്ളതും നാമും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട് ഉദാഹരണത്തിന് പുറത്ത് വീശുന്ന കാറ്റാണ് എൻ്റെ പ്രാണവായുവായി മാറുന്നത് പുറത്തുള്ള ജലമാണ് എനിക്ക് ജീവജലമായി മാറുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയാണ് എനിക്ക് നടക്കാനും ഇരിക്കാനും ഓടാനും ഒക്കെ കഴിവ് നൽകുന്നത് അതുകൊണ്ട് ഞാൻ പ്രകൃതിക്ക് പുറത്തല്ല പ്രകൃതിയുടെ ഉള്ളിൽ പുലരുന്ന പ്രകൃതി തന്നെയായി പുലരുന്ന ഒരു അസ്തിത്വമാണ് ഞാൻ ഇതാണ് ഞാനും പ്രകൃതിയും തമ്മിലുള്ള ഒരു അഭേദ്യ ബന്ധം കാടും പുഴകളും മലകളും കടലും ഒക്കെ ഉണ്ടെങ്കിലേ മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും അതുകൊണ്ട് ഇവിടെ ഉയർത്തപ്പെടുന്ന ഒരു ആത്മീയ പ്രശ്നം ഒരു ആത്മീയ സമസ്യ ജീവൻ്റെ കളിത്തൊട്ടിലായ ഭൂമിയിൽ ജീവിതം തന്നെ അസാധ്യമാക്കുന്ന ചെയ്തികളിൽ നമ്മൾ മുഴുകിക്കൂടാം ഇതൊരു വലിയ ആത്മീയ ആഹ്വാനമാണ് ഇന്നിൻ്റെ ഭദ്രതയും ഭാവിയുടെ ഭാസുരതയും ഉറപ്പുവരുത്തുന്ന ഒന്നാണ് പാരിസ്ഥിതികാത്മീയത പുഴകളും മലകളും കാടുകളും മലനിരകളും എല്ലാം തന്നെ അടുത്തൊരു തലമുറയ്ക്കായി നമ്മൾ അവശേഷിപ്പിക്കണം എന്ന ആഹ്വാനമാണ് അതിൻ്റെ പിന്നിൽ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മലിനീകരിക്കപ്പെട്ട മനസ്സാണ് പരിസ്ഥിതിയെ മലീമസമാക്കാൻ മുന്നിൽ നി മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള പത്തു വർഷത്തെ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിൻ്റെ ദശകം എന്നാണ് ഐക്യരാഷ്ട്രസഭ നിർവചിക്കുന്നത് അങ്ങനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ട ഒരു ഭാരിച്ച ബാധ്യതയും ഉത്തരവാദിത്വവും ആത്മീയ ഉത്തരവാദിത്വവും സഭയ്ക്കും ദൈവജനത്തിനുമുണ്ട് എന്ന് പറയട്ടെ സ്വന്തം സുഖത്തിന് വേണ്ടി നിർദ്ദയമായി എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവായി ഈ പ്രകൃതിയെയും ഭൂമിയെയും നമ്മിൽ അനേകർ കാണുന്നു ചിലർക്ക് ഭൂമിയും പ്രകൃതിയും ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഇഷ്ടമുള്ളതെല്ലാം എടുക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ളൊരു ഇടം ആയിട്ട് ഭൂമിയും പ്രകൃതിയും കാണുന്നു നിരുത്തരവാദപരമായ ഇത്തരം സമീപനങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടതുണ്ട് തള്ളച്ചിലന്തിയെ കണ്ടിട്ടുണ്ടോ തള്ളച്ചിലന്തി താങ്ങിക്കൊണ്ട് നടക്കുന്ന ആ വെളുത്ത പെട്ടിക്കൂട്ടിൽ നിന്ന് നൂറുകണക്കിന് ചിലന്തികൾ കുരുകുരായഴഞ്ഞു വരും തള്ളയെ പൊതുങ്ങി നിന്ന് കാർന്ന് തിന്നുകയാണ് അതിൻ്റെ ലക്ഷ്യം തള്ളയെ തിന്നുന്ന ജീവി പ്രകൃതിയുടെ ക്രൂരമായ വികൃതി നമ്മുടെ ഇന്ത്യയെ ഒരു തള്ളച്ചിലന്തിയായി സങ്കല്പിക്കുക നൂറ്റി മുപ്പത് കോടി താണ്ടി പെറ്റ് പെരുകുന്ന ജനങ്ങളെല്ലാവരും കൂടെ ഈ ഭൂമിയെ കാർന്ന് തിന്നാലോ അങ്കുശമില്ലാതെ ഭൂമിയെ ചൂഷണം ചെയ്യരുത് അത് ആത്മീയമായ ഒരു നമ്മുടെ കടപ്പാടാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ ഭാരതമൊട്ടാകെ കേൾക്കുന്ന രണ്ട് സമരശബ്ദങ്ങളെ അനാഥമാക്കപ്പെട്ട രണ്ട് സമരശബ്ദങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒന്ന് മാസങ്ങളായി തുടരുന്ന കർഷക പ്രക്ഷോഭം ഡൽഹിയുടെ തെരുവീഥികളിൽ ഈ പ്രക്ഷോഭം അനാഥമാക്കപ്പെടുന്നത് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് അവഗണനയുടെ അധികാരികളുടെ അവഗണനയുടെ അപഹാസ്യ നിലപാടാണ് നമ്മളിവിടെ കാണുന്നത് വിയോജിപ്പുകളെ നമ്മുടെ അധികാരികൾ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ ക്രൂരമാണ് അപഹാസ്യമാണ് ഒരു രാജ്യത്തെ കീഴടക്കാൻ അവിടെയുള്ള മുഴുവൻ ജനത്തെയും നിരായുധരാക്കിയാൽ മതി എന്ന് പറഞ്ഞത് ഹിറ്റ്ലറാണ് ഇന്ത്യയിലത് സംഭവിച്ചു കഴിഞ്ഞു നിസ്സംഗതയിലൂടെ ഒരു രാജ്യത്തിലെ ജനതയെ മുഴുവനും നിരായുധരാക്കി കഴിഞ്ഞു അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഒരു ജനതയെ മുഴുവനും കുത്തകകൾക്ക് തീരെഴുതി കൊടുത്തു നമ്മുടെ നാടിൻ്റെ കാർഷിക രംഗത്തെ കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്ന നിഗൂഢമായ ശ്രമങ്ങൾക്കെതിരെ നടക്കുന്ന സമരം നിർവീര്യമാക്കപ്പെടുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് രണ്ടാമത്തത് ലക്ഷദ്വീപിൽ നിന്നുയരുന്ന ശബ്ദമാണ് വികസനത്തിൻ്റെ പേരിൽ ടൂറിസത്തിൻ്റെ പേരിൽ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ തദ്ദേശീയരായ പാവപ്പെട്ട തദ്ദേശീയരായ പാവപ്പെട്ട ജനങ്ങളെ കുടിയൊഴിപ്പിക്കുകയാണ് പുറത്തു നിന്നുള്ളവർക്ക് ലക്ഷദ്വീപിൽ സ്ഥലം വാങ്ങിക്കാൻ കഴിയില്ല എന്ന നിയമവ്യവസ്ഥയെ അവർ അട്ടിമറിക്കുകയാണ് ഇങ്ങനെ ഈ രണ്ട് കേസസിലും ഇന്ത്യയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന രണ്ട് ശക്തമായ സമരശബ്ദങ്ങൾ ഈ രണ്ട് കേസസിലും വില്ലൻ ഒരാളാണ് മാർക്കറ്റ് കമ്പോളം ലാഭതൃഷ്ണ വളർച്ചയും വികസനവുമെല്ലാം മാർക്കറ്റ് കൊണ്ടുതരും എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു കമ്പോളമാണ് കാര്യങ്ങളെയൊക്കെ നിശ്ചയിക്കുന്നത് എന്തിനും ലാഭക്കണ്ണ് എന്തിനെയും ഏതിനെയും ലാഭക്കണ്ണോടുകൂടി കാണുക മണ്ണും മലയും വിണ്ണും എല്ലാം കച്ചവടച്ചരക്കാക്കി മാറ്റുന്ന ദാരുണമായൊരു ദൃശ്യമാണ് നമ്മളിന്ന് ഭാരതത്തിൽ കാണുന്നത് പ്രകൃതി കേവലം മനുഷ്യൻ്റെ വിഭവമായി അധം പതിക്കുന്നു കുത്തിക്കവരാനുള്ളതാണ് പുഴ ഊറ്റിയെടുക്കാനുള്ളതാണ് മണ്ണ് ഇടിച്ചു നിരത്താനുള്ളതാണ് മല വെട്ടിച്ചുടാനുള്ളതാണ് കാട് ഇത് ലാഘവ ബുദ്ധിയോടെ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ യുക്തിക്ക് നമ്മൾ കൊടുക്കുന്ന ഓമനപ്പേരാണ് വികസനം വികസനത്തിൻ്റെ പേരിൽ വികൃതമാക്കപ്പെടുന്ന നമ്മുടെ മണ്ണും നാടും പ്രകൃതിയും മനുഷ്യൻ്റെ കോമൺ സെൻസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് മുറിവേറ്റ പ്രകൃതിയോട് കാരുണ്യത്തിൻ്റെ ഒരു സമീപനം സ്വീകരിക്കുക അതാണ് പാരിസ്ഥിതിക ആത്മീയത ആഗോളതാപനവും കാലാവസ്ഥ വ്യതിയാനവും ആകസ്മികമായി ഉണ്ടാകുന്ന പ്രതി പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം തന്നെ മുറിവേറ്റ പ്രകൃതിയുടെ നിലവിളികളാണ് നിലപാടറിയിക്കലാണ് ഇത് കാണാതെ പോകരുത് ഇങ്ങനൊരു ഒരു സാഹചര്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ആത്മീയ പ്രതിരോധം തീർക്കേണ്ട ഉത്തരവാദിത്വം ദൈവജനത്തിനുണ്ട് അതിന് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും നാല് കുഞ്ഞു കാര്യങ്ങളാണ് ഈ പാരിസ്ഥിതിക ആത്മീയതയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത് ഒന്ന് മിതത്വം പാലിക്കുക കുറവാണ് കൂടുതൽ ഇതാണ് മിനിമലിസത്തിൻ്റെ വക്താക്കൾ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് ആപ്തവാക്യമുണ്ട് ലെസ് ലഗ്ഗേജ് മോർ കംഫോർട്ട് കുറഞ്ഞ ചരക്കു ഉള്ള ചരക്കുകളുള്ള യാത്രയാണ് കൂടുതൽ സുഖപ്രദം അത് ജീവിതത്തിലും ഒരു നിത്യസത്യമാണ് എബ്രഹ്ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക ഒത്തിരി കുതിച്ചും കിതച്ചും വിയർത്തും വായ്പ വാങ്ങിയും ഒക്കെ കുറേ പണം സമ്പാദിച്ചും അതിലേറെ രോഗങ്ങളെ സമ്പാദിച്ചും നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് ജീവിതം തന്നെ ജീവിക്കാതെ ജീവിച്ച് തീർക്കുന്നു പലരും ഇവിടെ കുറവാണ് കൂടുതൽ മിതത്വം പാലിക്കുക നീടും ഗ്രീഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയുക മിതത്വം പാലിക്കുക ഈ പ്രകൃതിയോട് മനുഷ്യൻ മനുഷ്യനെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊരിക്കൽ ബുദ്ധനോടൊരാൾ ചോദിച്ചു ബുദ്ധൻ സരസമായി പറഞ്ഞ മറുപടി എങ്ങനെയാണ് ഒരു ചിത്രശലഭം ഒരു പൂവിൻ്റെ ദളങ്ങളെയോ കേസരങ്ങളെയോ രൂപത്തെയോ നശിപ്പിക്കാതെ അതിൽ നിന്ന് തേൻ നുകരുന്നത് പോലെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതി അവലംബിക്കുക ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ഒരു ചിത്രശലഭം ഒരു പൂവിൻ്റെ ദളങ്ങളെയോ കേസരങ്ങളെയോ രൂപത്തെയോ നശിപ്പിക്കാതെ അതിൽ നിന്ന് തേൻ നുകരുന്നത് പോലെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നൊരു രീതി അവലംബിക്കുക ചുരുക്കി പറഞ്ഞാൽ കരുണയോടെ പെരുമാറുക ചൂഷണത്തിനുള്ളതല്ല നമ്മുടെ മുന്നിലുള്ള പ്രകൃതി വിഭവങ്ങൾ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് മിതത്വം പാലിക്കുക രണ്ടാമത്തത് കാർബൺ ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് പ്രയർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് കാർബൺ ഫാസ്റ്റിംഗ് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കുക നമ്മുടെ ഭൂമിയിലെ ഉപരിതലത്തിൽ പ്രധാനമായും രണ്ട് വാതകങ്ങളാണുള്ളത് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും നമുക്കെല്ലാവർക്കും അതറിയാം മരങ്ങളും സസ്യങ്ങളുമെല്ലാം ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജനെ പുറത്തുവിടും ജന്തുക്കളും മനുഷ്യരും ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടും ഇങ്ങനെയാണ് ഈ പ്രകൃതിയുടെ താളം ഉണ്ടാകുന്നത് എന്നാൽ മനുഷ്യൻ്റെ ഇടപെടൽ താപനിലയങ്ങളിൽ നിന്ന് വാഹനങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴൊക്കെ മനുഷ്യൻ്റെ ഇടപെടൽ കാരണം ധാരാളം കാർബൺ ഡയോക്സൈഡ് പ്രകൃതിയിലേക്ക് വിക്ഷേപിക്കപ്പെടുന്നു കാർബൺ ഡയോക്സൈഡിന് ഒരു കുഴപ്പമുണ്ട് അതിന് ചൂടിനെ പിടിച്ചു നിർത്താനുള്ള അപാരമായൊരു കഴിവുണ്ട് അതുകൊണ്ട് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടിയാൽ ചൂട് ഈ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുമ്പോൾ ചൂടിനെ പോകാൻ അനുവദിക്കാതെ കാർബൺ ഡയോക്സൈഡ് ഇവിടെ അതിനെ പിടിച്ചു നിർത്തും അങ്ങനെ അന്തരീക്ഷത്തിൽ ചൂടിൻ്റെ അളവ് ഗണ്യമായി കൂടും വെയിലത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിൽ കയറിയ അവസ്ഥയായിരിക്കും ഒടുവിൽ ഈ ഭൂമിയിലുള്ള എല്ലാ ജന്തുക്കൾക്കുമുണ്ടാവുക ഈ നിലയിൽ അന്തരീക്ഷത്തിൽ താപനില ശരാശരിയിലും കവിഞ്ഞ് ഉയരുന്ന അവസ്ഥയുടെ പേരാണ് ആഗോള താപനം അഥവാ ഗോ ഗ്ലോബൽ വാമിംഗ് കാർബൺ ഡയോക്സൈഡിൻ്റെ ഉത്സർജം കൂടിയതോടുകൂടി പ്രകൃതിയുടെ താളം തെറ്റി അത് കാടിനെ ബാധിച്ചു മഞ്ഞിനെ ബാധിച്ചു മഞ്ഞുമലകളെ ബാധിച്ചു കടൽക്ഷോഭത്തിന് കാരണമായി ഇങ്ങനെ പ്രകൃതിയുടെ താളം തെറ്റി നമുക്കൊരു വലിയ ആത്മീയ ഉത്തരവാദിത്വമുണ്ട് അതാണ് കാർബൺ ഫാസ്റ്റിംഗ് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുക കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച ഒരു ശാസ്ത്ര സമിതിയുണ്ട് ഐ പി സി സി ഇൻ്റർ ഗവൺമെൻ്റൽ പ്ലാനൽ പാനൽ ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച് രണ്ടായിരത്തി എട്ടിൽ അവരൊരു രേഖ പുറപ്പെടുവിച്ചു അത് കൺക്ലൂഡ് ചെയ്തത് കൗതുകമുള്ള ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടാണ് ആ സെൻറ്റൻസ് ഇങ്ങനെയാണ് ഒന്നാം ലോക മഹാരാജ്യങ്ങളെപ്പോലെ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും വികസിക്കാത്തത് കൊണ്ടാണ് ഭൂമി അവശേഷിക്കുന്നത് കാരണം എന്താണ് ഒന്നാം ലോക രാജ്യങ്ങളിൽ പ്രതിശീർഷ കാർബൺ എമിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും പേരിൽ അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിക്കപ്പെടുന്ന കാർബൻ്റെ അളവ് ഇരുപത്തിയഞ്ച് ടണ്ണിനും മേലെയാണ് ഓരോ വ്യക്തിയിൽ നിന്നും ഓക്കെ അതാണ് വികസിത രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ എഴുന്നൂറ് കോടി ജനങ്ങളും അങ്ങനെ ഇരുപത്തി അഞ്ച് ടൺ കാർബൺ എമിഷന് ക്യാപ്പബിലിറ്റിയുള്ള പൊട്ടൻഷ്യലുള്ള ആളുകളായി മാറിയാൽ ഈ ഭൂമി എന്നേ തീർന്നു പോയേനെ എന്നേ നശിച്ചു പോയേനെ അതുകൊണ്ട് പാവപ്പെട്ടവരുടെ ദാരിദ്ര്യത്തിൻ്റെ ബലത്തിലാണ് ഇന്ന് ഭൂമി നിലനിൽക്കുന്നത് സമ്പന്നരുടെ ബലത്തിലല്ല ഒരു ടണ്ണോ ഒന്നര ടണ്ണോ മാത്രം കാർബൺ എമിഷൻ ഉള്ള അഞ്ഞൂറ് കോടിയിലധികം ആൾക്കാർ ഇന്ന് ഭൂമിയിലുണ്ട് അതുകൊണ്ടാണ് ഈ ഭൂമി നിന്ന് ഇവിടെ നിലനിൽക്കുന്നത് പക്ഷേ ഈ പാവങ്ങളെ നമ്മൾ മറ കെട്ടി മാറ്റി നിർത്തിയല്ലോ നേതാവ് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു അശ്ലീല കാഴ്ച കാണണ്ട എന്ന് പറഞ്ഞ് ചേരികളെ മറകട്ടി നമ്മൾ മാറ്റി നിർത്തി ഈ പാവങ്ങൾ കാരണമാണ് ഈ ഭൂമിയിൽ നിന്ന് നിലനിൽക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ കാർബൺ എമിഷൻ കാർബൺ എമിഷൻ ഗണ്യമായി കുറയ്ക്കണം കാർബൺ ഫാസ്റ്റിംഗ് നമ്മുടെ ഈ ഫാസ്റ്റിംഗ് പ്രയർ പോലെ കാർബൺ ഫാസ്റ്റിംഗ് നമ്മുടെ ആത്മീയതയുടെ ഭാഗമാകണം മൂന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നിരന്തരം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാണ് മരങ്ങൾ നടുക സൂര്യനിൽ നിന്നുള്ള ഊർജത്തെ നമ്മുടെ ഉപയോഗത്തിന് ആശ്രയിക്കാവുന്ന വിധത്തിൽ മാറ്റിത്തീർക്കുന്നതാണ് ഈ മരങ്ങളും സസ്യങ്ങളും അതുകൊണ്ട് ഒരു പരിസ്ഥിതി സൗഹാർദ്ദമുള്ള ഭാവിയെ നമ്മൾ വിഭാവന ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മരങ്ങൾ നട്ടുപിടിപ്പിക്കണം ഒരിക്കൽ അബ്ദുൽ കലാം കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ ഭാരതത്തിലുണ്ട് അതിൽ ഒരു കുട്ടി അഞ്ച് മരം വെച്ച് നട്ട് വളർത്തി പോഷിപ്പിക്കും എന്ന് പ്രതിജ്ഞയെടുത്താൽ എത്ര കോടി മരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നേനെ വളർന്നേനെ ഓക്കെ അത് അതുകൊണ്ട് ഇത് അസാധ്യമായൊരു കാര്യമല്ല നമ്മൾ മനസ്സ് വയ്ക്കണമെന്നേ ഉള്ളൂ നമ്മൾ വിചാരിച്ചാൽ നടക്കും യു എൻ കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രസംഗിച്ച പതിനാറുകാരി പെൺകുട്ടി ഗ്രേറ്റ തുഗ്ബർഗ് ദ ഗ്രേറ്റ തുൻബർഗിൻ്റെ സരസമായൊരു പ്രസ്താവനയുണ്ട് നോ വൺ ഈസ് ടു സ്മോൾ ടു മേക്ക് എ ഡിഫറൻസ് ആരും മാറ്റം ഉണ്ടാക്കാൻ കഴിയാത്തവണ്ണം ചെറുതല്ല നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയും ആ മാറ്റം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം സുഗതകുമാരി പാടിയതുപോലെ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നേടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി നമുക്ക് മരങ്ങൾ നടാം അത് നമ്മുടെ ആത്മീയതയുടെ ഭാഗമാണ് നാലാമതായി ഒരു പാരിസ്ഥിതിക ആത്മബോധം രൂപീകരിക്കുക സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയാറ് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഇങ്ങനെയാണ് ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും പ്രകൃതിക്കെങ്ങനെ ആനന്ദിക്കാൻ സ്വച്ഛമായി ജീവിക്കാൻ ഞാൻ തടസ്സമാണോ ഇതാണ് എന്നെ ഭരിക്കേണ്ട ആത്മബോധം അഥവാ എന്നെ ഭരിക്കേണ്ട അനുതാപബോധം എൻ്റെ ആത്മബോധത്തിൽ ഇങ്ങനൊരു ജീവൻ്റെ തുടുപ്പും ആഘോഷവുമുണ്ടോ ഇന്നലകളിൽ നമ്മിൽ പ്രകൃതിയോട് കാണിച്ച അപരാധങ്ങൾ പരിശുദ്ധാത്മാവ് ഉണർത്തുമ്പോൾ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ദൈവസന്നിധിയിൽ മാപ്പിരക്കേണ്ടതിൻ്റെ അനിവാര്യത കൂടെ ഓർമ്മിപ്പിക്കുന്നു വരെ ഒരു പാരിസ്ഥിതിക ആത്മബോധം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഉള്ളത് ഒരു കോമൺ സെൻസ് അത് സാമാന്യ ബുദ്ധിയാണ് വോൾട്ടയർ പറഞ്ഞത് ഓർക്കുന്നുണ്ട് കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ കോമൺ സെൻസ് എല്ലാവർക്കും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഗൗരവതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരാകേണ്ടതുണ്ട് നാം ആസ്വദിക്കുന്ന നന്മകൾ ഭാവി തലമുറയ്ക്കും ലഭ്യമാകണമെന്ന അഭിവാഞ്ച ഉണ്ട് എങ്കിൽ പ്രാർത്ഥനാപൂർവം പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് അനുകൂലമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് പാരിസ്ഥിതിക ആത്മീയതയിൽ വളരാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേ